കൂറ്റൻ യന്ത്രങ്ങളുമായി 3 മാസത്തിലേറെയായി കോഴിക്കോട് അടിവാരത്ത് തടഞ്ഞിട്ടിരിക്കുന്ന ട്രെയിലറുകൾ ഇന്ന് രാത്രി താമരശ്ശേരി ചുരം കയറും. രാത്രി അടിവാരം മുതൽ ചുരം വഴി വയനാട് ജില്ലയിലേക്കും തിരിച്ചും വാഹനങ്ങൾക്ക് കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 11 മണിയോടെ ട്രെയിലറുകൾ കടന്നു പോകാൻ വാഹനങ്ങൾ പൂർണ്ണമായും തടയും. 7ാം വളവിൽ നിന്ന് ഷിദ ജഗത്ത് ഇറക്കിയ റിപ്പോർട്ടുകൾ. 3 മാസത്തിന് ശേഷമാണ് വലിയ യന്ത്രങ്ങളുമായി എത്തിയ 2 ട്രെയിലറുകൾ താമരശ്ശേരി ചുരം കയറാൻ പോകുന്നത്. ഈ ട്രക്കുകൾ ചുരം കയറുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത തടസ്സം കണക്കിലെടുത്തുകൊണ്ടാണ്, ഒപ്പം റോഡുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിന് അനുമതി, ചുരം വഴി കർണാടകയിലേക്ക് പോകാൻ അനുമതി നിഷേധിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ 3 മാസമായി തന്നെ വലിയ ചർച്ചകൾ നടത്തുകയും ചർച്ചയ്ക്കൊടുവിൽ പോകാൻ അനുമതി നൽകുകയും ചെയ്തു. ഇന്ന് രാത്രി 11 മണിയോടുകൂടെ തന്നെ ഈ ചുരത്തിൽ നിന്ന്, താമരശ്ശേരി അടിവാരത്ത് നിന്നും ഈ 2 ട്രെയിലറുകളും താമരശ്ശേരി ചുരം കയറും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് കടന്നു പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കുകയാണ്. താമരശ്ശേരി ചുരത്തിലൂടെയുള്ള 9 മണിക്ക് ശേഷം ഒരു വാഹനങ്ങളെയും കടത്തിവിടില്ല. ചുരത്തിൽ കയറിയ വാഹനങ്ങൾ 2 ഭാഗത്തുനിന്നും, അടിവാരം ഭാഗത്തുനിന്നും ലക്കിടി ഭാഗത്തുനിന്നും ചുരത്തിൽ കയറിയ വാഹനങ്ങൾ പോയി കടന്നു പോയതിന് ശേഷം 11 മണിയോടുകൂടെ തന്നെ ഈ 2 ട്രെയിലറുകളും ഇതുവഴി കടത്തിവിടും. ആ ട്രെയിലറുകൾ കടന്നു പോകുമ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അതിനൊപ്പം ഉണ്ടാവും. കാരണം KSEBയുടെ ലൈൻ കടന്നു പോകുന്ന വഴിയുണ്ട്, ഫോറസ്റ്റ് ആണ്, മരത്തിന്റെ ചില്ലകൾ തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ KSEBയിലെ ഉദ്യോഗസ്ഥർ ഒപ്പം ഉണ്ടാവും, വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഒപ്പം ഉണ്ടാകും. പിന്നെ ഇതിനെന്തെങ്കിലും തകരാറുകൾ, ഈ വാഹനത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന രീതിയിലേക്ക് എത്തും. അതുണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ കൂടെ നടത്തുന്നുണ്ട്. അതിനുവേണ്ടി സ്പെയർ പാർട്സ് വാഹനങ്ങളോ പാറ്റകുറ്റപ്പണിക്കുള്ള വാഹനങ്ങൾ, മെക്കാനിക് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ ക്രമീകരണങ്ങളും കൂടിയാണ് ഈ ട്രക്കുകൾ കടത്തിവിടുന്നത്. അതിനൊപ്പം ആംബുലൻസ് ഉണ്ട്, ചുരം സംരക്ഷണ സമിതിയുടെ വളണ്ടിയർമാർ എല്ലാ സമയത്തും ഇത് കടന്നു പോകുന്ന സമയം മുതൽ, തുടങ്ങുന്ന സമയം മുതൽ അവസാനിക്കുന്ന സമയം വരെ ചുരം സംരക്ഷണ സമിതിയുടെ ആളുകൾ ഇതിന്റെ വളണ്ടിയർമാരായിട്ടുണ്ടാകും. എല്ലാ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണത്തോടു കൂടിയാകും ഈ 2 ട്രെയിലറുകളും കടത്തിവിടുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 11 മണിയോടുകൂടെ തന്നെ ട്രെയിലറുകൾ കടത്തിവിടാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 മണിക്കൂറിനുള്ളിൽ ഈ 2 വാഹനങ്ങളും ചുരം കയറി പോകുമെന്നാണ് കരുതുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വാഹനങ്ങളുടെ വീതിയാണ്. വലിയ പടുകൂറ്റൻ യന്ത്രങ്ങളാണ്. ഒരു യന്ത്രത്തിന് 5.2 മീറ്റർ വീതിയും മറ്റൊരു യന്ത്രത്തിന് 5.8 മീറ്റർ വീതിയുമുണ്ട്. 1, 7, 8 വളവുകളിൽ അടി തട്ടുമോ എന്നുള്ള സംശയമുണ്ട്. ഒപ്പം തന്നെ 8 മുതൽ 9 ജഗത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.